ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് റവ എടുക്കണം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ ചേർക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും മതി. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതൊന്ന് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. ചൂടില്ലാത്ത പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ച് ഈ റവയൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇതുപോലെ ആവണം നമ്മുടെ ബാറ്റർ. ഇനി ഈ ബാറ്റർ നമുക്കൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ആവിയിലാണ്, ഇഡ്ഡലി ചെമ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട്സും ബദാമൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ കേക്കൊക്കെ ബേക്കായി ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.